അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറദ്വാനില്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു മഖാം ആലപ്പുഴ ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ കായംകുളം പ്രദേശത്ത് നിന്ന് നേരെ കിഴക്കോട്ട് പുനലൂര് റൂട്ടിൽ ഏകദേശം 16 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ആദിക്കാട്ടുകുളങ്ങര എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. പഴയ കാലത്തൊക്കെ എരുമക്കുഴി എന്നായിരുന്നു ആ സ്ഥലത്തെ വിളിക്കപ്പെട്ടിരുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഒരുപാട് വ്യാപാര സംഘങ്ങൾ വന്ന് വലിയ വ്യാപാരങ്ങൾ, മലഞ്ചരക്ക് വ്യാപാരങ്ങളും ഒക്കെ നടത്തിയിരുന്ന ഒരു സ്ഥലമാണ് ആദിക്കാട്ടുകുളങ്ങര. ആദിക്കാട്ടുകുളങ്ങരയുടെ മറ്റൊരു പ്രത്യേകത, അത് മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമാണ്, മതസൗഹാർദ്ദത്തിന്റെ പോറ്റില്ലമാണ് ആദിക്കാട്ടുകുളങ്ങര പ്രദേശം. പ്രഭാതത്തിന്റെ അന്ത്യയാമങ്ങളിൽ ഇഹലോകനാഥനായ അള്ളാഹുവിനെ സ്തുതിക്കുന്ന മുസൽമാനും പ്രഭാതത്തിന്റെ പൊൻപുലരിയിൽ ഈശ്വരഗീതം പാടുന്ന ഹൈന്ദവനും പ്രഭാതത്തിന്റെ ആരംഭത്തിൽ ഈശോയെ നമിക്കുന്ന ക്രൈസ്തവരും ഒരുപോലെ സംഗമിക്കുന്ന സന്തോഷത്തിന്റെ, മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ് ആദിക്കാട്ടുകുളങ്ങര എന്ന് പറയുന്ന ഈ പ്രദേശം. ഈ ആദിക്കാട്ടുകുളങ്ങരയിൽ നിന്നും അല്പം കിഴക്കോട്ടു മാറി, അഥവാ കൃത്യമായി പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും സംഗമ ഭൂമിയായ ഒരു പ്രദേശം. ആ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 333 അടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു മല. ആ മലയ്ക്ക് മേട്ടുംപുറം മല എന്നാണ് അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 333 അടി ഉയരത്തിലാണ് ഈ മഖാം സ്ഥിതി ചെയ്യുന്നത്. അവിടെ അടങ്ങിയിരിക്കുന്ന മഹാനെ വിളിക്കപ്പെടുന്നത് മേട്ടുംപുറം ഉപ്പുപ്പ എന്നാണ്. സയ്യിദ് മെഹ്റാനുൽ ഖാദിരി എന്നാണ് പേര് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ബഹുമാനപ്പെട്ട മെഹ്റാനുൽ ഖാദിരി അഥവാ മേട്ടുംപുറം ഉപ്പുപ്പ റളിയല്ലാഹു അൻഹു, എങ്ങനെയാണ് അവിടെ ഒരു മക്ബറയുണ്ട് എന്ന് ആളുകൾ മനസ്സിലാക്കിയത്? കായംകുളം രാജാവിന്റെ കാലത്താണ്. രാജഭരണം നടക്കുന്ന ആ കാലത്ത് ഈ പ്രദേശം മുഴുവനും എന്താണ്, രാജസേവകന്മാർ ഭൂമി അളന്ന് ചിട്ടപ്പെടുത്തിയ ഒരു കാലം. ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങൾ അന്ന് അളന്നു കൊടുക്കുന്ന ആ സമയത്ത് ഈ മലമുകളിൽ രാജസേവകന്മാർ ഭൂമി അളന്ന് ചിട്ടപ്പെടുത്തിയ സമയത്ത് അവരാണ് ഈ മഖാം ആദ്യം കാണുന്നത്. കല്ലുകൾ പറക്കി വെച്ച്, കല്ലുകൾ അടുക്കി വെച്ച് നീളമുള്ള ഈ ഖബർ കണ്ട് രാജസേവകന്മാർ ഉടൻ തന്നെ രാജാവിനെ വിവരമറിയിക്കുകയും കായംകുളം രാജാവ് ഈ മഖാമിലേക്ക്, ഈ സ്ഥലത്തേക്ക് സ്ഥലം വന്ന് സന്ദർശിച്ച് അവിടെ പ്രത്യേകമായി മാർക്ക് ചെയ്ത് കായംകുളം രാജാവ് എല്ലാ മാസവും അവിടെ പടി, നേർച്ചയ്ക്ക് വേണ്ടി പടി കൊടുത്തയക്കുമായിരുന്നു. രാജ്യത്തിന്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന്, വിദൂര ദിക്കുകളിൽ നിന്ന് ധാരാളം ആളുകൾ അക്കാലം മുതലേ ഈ മേട്ടുംപുറം മല താണ്ടി മുകളിലേക്ക് കയറി അവിടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മഹാനുഭാവനെ സിയാറത്ത് ചെയ്യുമായിരുന്നു. ഇന്ന് കാണുന്ന രൂപത്തിലായിരുന്നില്ല അന്ന് ആ മലയുണ്ടായിരുന്നത്. നല്ല മുഴച്ച കല്ലുകൾ, ഉരുളൻ കല്ലുകൾ, ആ കല്ലുകൾ ചവിട്ടി വേണം ഈ മലമുകളിലേക്ക് കയറാൻ. മറ്റു വഴികളോ മാർഗങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നീട് അടുത്ത സമയത്താണ് വാഹനം കയറി പോകാൻ സൗകര്യപ്രദമാകും വിധം വഴികൾ ആയതും റോഡ് ആയതും. ഇന്ന് വണ്ടി, വാഹനം മഖാമിന്റെ ചാരത്തേക്ക് വരെ എത്തുന്നുണ്ട്.
ആ കാലത്ത് പ്രയാസങ്ങൾ സഹിച്ച് ആളുകൾ നടന്ന് നീയത്താക്കി നടന്ന് കയറി കല്ലുകൾ പറക്കി നടന്ന് ആ കല്ലുകൾ മുകളിൽ മക്കാമിന്റെ സൈഡിൽ കൊണ്ടുപോയി വെക്കുമായിരുന്നു. അവിടെ ജാതിയുടെ മതത്തിന്റെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ മതിൽക്കെട്ടുകളൊന്നുമില്ല. അതൊക്കെ ഭേദിച്ചിട്ടാണ് ആളുകൾ മഹാനവറുകളുടെ ഹദറത്തിലേക്ക് വന്ന് ആവശ്യങ്ങളും അവലാദികളും വേവലാദികളും ഒക്കെ അവതരിപ്പിച്ച് സന്തോഷത്തോടെ സായുജ്യം മടങ്ങിപ്പോകുന്നത്. മക്കളില്ലാത്ത നിരവധി ദമ്പതികൾക്ക് മക്കളെ കിട്ടിയതും അതുപോലെ ഒട്ടനവധി കശ്ഫ് കറാമത്തുകൾ കൊണ്ട് പലരുടെയും വിഷയങ്ങൾക്ക് പരിഹാരമായതുമൊക്കെ പറയാൻ ഉണ്ട്. മഹാനുഭാവന്റെ കശ്ഫ് കറാമത്തുകൾ കൊണ്ട് അള്ളാഹു നമുക്ക് ഈമാനും തഖ്വയും അധികരിപ്പിച്ചു തരുമാറാകട്ടെ. മഹാനവറുകളുടെ തലയുടെ മക്കാമിന്റെ തലഭാഗത്ത് വളർന്നു വന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു വൃക്ഷം നമുക്കവിടെ കാണാൻ കഴിയും. മഹാനുഭാവന് തണലിട്ട് കൊടുക്കാൻ വേണ്ടി കുടപിടിച്ച് നിൽക്കുന്നത് പോലെ അള്ളാഹു തആല ഒരു പ്രത്യേകമായ തണൽ മരമായി അതവിടെ നൽകിയിരിക്കുകയാണ്. ആ മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഉണങ്ങിയ ഇലകൾ പലരും വീടുകളിൽ കൊണ്ടുപോയി വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ വയറ് സംബന്ധമായ ഉദര സംബന്ധമായ പല രോഗങ്ങളും അവർക്ക് മാറിക്കിട്ടുന്നു. അതും വലിയ ഒരു അത്ഭുതമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഒട്ടനവധി നിരവധി കശ്ഫ് കറാമത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ മഹാനുഭാവനെ നല്ല രൂപത്തിലാണ് ആ മക്കാമ് ജമാഅത്ത് കമ്മിറ്റി പരിപാലിക്കുന്നത്. അൽഹംദുലില്ലാ 2024 ഫെബ്രുവരി 8, 9, 10, 11 തീയതികളിലായി ബഹുമാനപ്പെട്ട മേട്ടുംപുറം ഉപ്പുപ്പ റളിയല്ലാഹു അൻഹുവിന്റെ മക്കാം ഉറൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല മഹാന്റെ ബറക്കത്ത് കൊണ്ട് നമുക്കൊക്കെ അള്ളാഹു കബൂലിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമുദ്ര നിരപ്പിൽ നിന്ന് 333 അടി ഉയരത്തിൽ അള്ളാഹുവിന് ഇബാദത്തിലായി കാട്ടിൽ ഒളിച്ച് ഇബാദത്തിലായി കഴിച്ചുകൂട്ടിയ ആ മഹാനുഭാവൻ, മഹാന്മാരെ കൊണ്ടാണ് ദീനിന്റെ നിലനിൽപ്പും ഇവിടെ ദീൻ ഹയാത്താക്കുന്നത്, മതപ്രബോധനം ശരിക്കും നടത്തിയതും മഹാന്മാരായ ഔലിയാക്കന്മാരാണ്. ആദിക്കാട്ടുകുളങ്ങര പ്രധാനപ്പെട്ട മക്കാമിൽ അന്തിയുറങ്ങുന്ന മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീനുൽ ഖാദിരി പറക്കും വലി തൈക്ക അപ്പ റളിയല്ലാഹു അൻഹു തമിഴ്നാട്ടിലെ നാഗർകോവിലിനടുത്തുള്ള കോട്ടാറി എന്ന പ്രദേശത്ത് നിന്ന് ദീനി പ്രബോധനത്തിന് വേണ്ടി പല്ലക്കിൽ പറന്നു വന്ന മഹാനാണ്. അതുകൊണ്ടാണ് ഇന്നും പറക്കും വലിയ എന്ന് ആ മഹാനെ അറിയപ്പെടുന്നത്. ഈ പറക്കും വലിയ ഷെയ്ഖ് മുഹിയുദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു ഒക്കെ വരുന്നതിന് കൊല്ലങ്ങൾക്ക് മുന്നേ മഹാനായ മെഹ്റാനുൽ ഖാദിരി മേട്ടുംപുറം ഉപ്പുപ്പായുടെ മക്കാമ് ആ മലമുകളിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മഹാന്മാരെ തേടിയാണ് മഹാന്മാർ യാത്ര നടത്തുന്നത്. ഔലിയാക്കന്മാരെ ഔലിയാക്കന്മാർക്കാണ് തിരിച്ചറിയുക. മഹാനായ മേട്ടുംപുറം ഉപ്പുപ്പ എന്ന മഹാനുഭാവനെ തേടിയാണ്, സിയാറത്തിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീനുൽ ഖാദിരി പറക്കും വലിയ തൈക്ക അപ്പ റളിയല്ലാഹു അൻഹു ഈ നാട്ടിലേക്ക് കടന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒട്ടനവധി നിരവധി കശ്ഫ് കറാമത്തുകൾ ഉള്ള ആദിക്കാട്ടുകുളങ്ങര സമുദ്രനിരപ്പിൽ നിന്ന് 333 അടി ഉയരത്തിൽ മലമുകളിൽ വസിക്കുന്ന ബഹുമാനപ്പെട്ട അശ്ശൈഖ് അസ്സയ്യിദ് മെഹ്റാനുൽ ഖാദിരി അൽ മദ്ഉ ബി മേട്ടുംപുറം ഉപ്പുപ്പ റളിയല്ലാഹു തആല അൻഹു എന്ന മഹാനുഭാവനെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.